വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പുതിയ ഹീറോ എച്ച് 125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഭയങ്കര ഡാർക്ക് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന പടങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ അവാർഡ് പ്രതീക്ഷിച്ചതായിരുന്നു എല്ലാവർക്കും. അവർക്ക് കിട്ടിയില്ലാന്ന് ഓർത്ത് എനിക്കും സന്തോഷമുണ്ട്, അവർക്ക് കിട്ടിയില്ലാന്ന് ഓർത്ത് അവർക്കും സന്തോഷമുണ്ട്. മൊത്തത്തിലൊരു സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം എന്താ പറയാനുള്ളത്? പിന്നെ പറയാനുള്ള കാര്യങ്ങൾ അല്ലേ, ഡീറ്റെയിൽ പറയേണ്ട അടുത്ത് ഞാൻ പറയാനില്ല. നല്ലല്ലേ എന്റെ ആരോഗ്യത്തിന്? ആ മനഃപൂർവ്വം അല്ല, തനിയെ ആയതാണ്, ആയതാണ്. അതാണ് എനിക്ക് നല്ലതെന്ന് തോന്നി. അല്ല ബ്രോ, നമ്മൾക്ക് വന്നതില് സാഹചര്യങ്ങളും എല്ലാം ഒത്തണങ്ങി വന്ന പടങ്ങളല്ലേ നമ്മൾ ചെയ്യാം. നമുക്ക് അങ്ങനെ പൂർണ്ണമായും നമുക്ക് അങ്ങനെ ഒരു കൺട്രോൾ നമ്മൾക്ക് വന്ന പടങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പടത്തിലോ മേലോ ഉണ്ടാവണമെന്നില്ല. എല്ലാം മറ്റേ സിറ്റുവേഷനിൽ ഡിപ്പെൻഡന്റ് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അത് ഓരോ സാഹചര്യം അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നമുക്ക് അത് ആന്നാത്തോടെ നമുക്ക് ഇപ്പൊ ചെയ്യാം. അങ്ങനെ എല്ലാം കണക്ട് ചെയ്തോന്നു. ഇപ്പൊ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞിപ്പോ ഇത്ര നാളായിട്ട് ഈ പടം ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞിരുന്ന നേരെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതെന്റെ കുറെ നാൾ മുമ്പ് ഇറങ്ങേണ്ട പടമായിരുന്നു. അപ്പൊ ഇതൊന്നും നമ്മളുടെ കയ്യിലില്ല, അറിയില്ല. എനിക്ക് ഇഷ്ടമായി. എനിക്ക് സന്തോഷമുള്ള പടങ്ങളും സങ്കടമുള്ള പടങ്ങളും, കാര്യം മനുഷ്യന്റെ എല്ലാ ഇമോഷൻസും അഭിനയിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിൽ സന്തോഷമുണ്ട്, ഇനി ഈ ക്യാരക്ടറിലും ഉണ്ട് സങ്കടമൊക്കെ, എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നത് ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളാണ്. കൂടുതലായിട്ട് സീരിയസ് റോൾ ചെയ്തിട്ട് ഇപ്പം ഒരു ഹാപ്പി ആയിട്ടുള്ള റോളാണ് ചെയ്യുന്നത്, ഏതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കരമായ, അതായത് അത്ര കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ പറഞ്ഞ പോലെ ഡാർക്കായിട്ട് വേണ്ടി വന്നാൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരു രീതിയിൽ സിനിമകൾ ഇറങ്ങിപ്പോവാനാണെങ്കിൽ സന്തോഷമുള്ളതും ഫീൽ ഗുഡ് ആയിട്ടുള്ള പടങ്ങളും, ആ ഫീൽ ഗുഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിലൂടെ നല്ല പോസിറ്റീവായ മെസ്സേജ് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഭയങ്കര ഡാർക്ക് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന പടങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ അത് പൊതുവെ മാറും. പക്ഷേ എനിക്ക് കൂടുതലും ഹൃദയത്തിൽ തൊടുന്ന ഇപ്പൊ സെന്റിമെന്റ്സ് ഒക്കെ, പക്ഷെ അല്ലാതെ ഡാർക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അത് എനിക്കിപ്പോ വലിയ താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ എന്നെപ്പോലെ മനുഷ്യർ തന്നെയല്ലേ, അപ്പൊ നിങ്ങളെ ഞാൻ ഇതിനെ പേടിക്കണം. അടുത്തതല്ല, ഈ വർഷം ഉണ്ടാവുന്നതാണ് ഷൂട്ടിന്റെ. അപ്പൊ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നല്ലതായിരുന്നു. ബാബ ഭാസ്കർ എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫറാണ്, തമിഴിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. പുള്ളിയാണ് മലയാളത്തിൽ ചെയ്തത്, ആദ്യമായിട്ടല്ല ചെയ്തത്, ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ ചെയ്യുന്നത് ബാബ ഭാസ്കർ. അത് ആയാലല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആവട്ടെ. ക്യാരക്ടർ പേര് പറയാൻ പറ്റാത്തതിനൊരു റീസൺ ഉണ്ട്, കാരണം ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു മൂന്ന് പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു മിസ്റ്ററി അല്ല, ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു സസ്പെൻസ് ആണ്. അതേപോലെ പിന്നെ ക്യാരക്ടർ ഞാൻ ചെയ്ത ടൈപ്പ് പടമല്ല, ക്യാരക്ടറും അല്ല, നേരെ ഒരു ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര ഹാപ്പിയാണ് മനുഷ്യൻ, ആ രീതിയിലാണ് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ, ഇത് പ്രത്യേകിച്ച് ഒരു ഇമോഷൻ എങ്ങനെ പിടിച്ചിട്ട്, ഇപ്പോൾ ഒരു പേടിയാണെങ്കിലോ അല്ലെങ്കിൽ ദേഷ്യം, അങ്ങനെ ഒരു ഇമോഷൻ മാത്രം പിടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ അല്ല ഇത്. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദിവസം കാണുന്ന അടുത്ത വീട്ടിലത്തെ കുട്ടികളായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ കളീഗ്സ് ആയിരിക്കാം, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എടുത്തിട്ട് ഒരുപാട് ഇമോഷൻസ് വെച്ച് നടക്കുന്ന, സാധാരണ നമ്മൾ ദിവസം കാണുന്ന വീട്ടിലത്തെ ഒരു കുട്ടിയുടെ ഒരു ഇമോഷൻസ് ആയിരിക്കും ഇത്. അല്ല, ഇതൊരു റൊമാൻറ്റിക് സ്റ്റോറി, ലവ് സ്റ്റോറിയാണ്. വിവാഹത്തിന് ശേഷമാണോ
എന്താ പറയാനുള്ളത് പിന്നെ? അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ അല്ലേ, ഡീറ്റെയിൽ പറയേണ്ട അടുത്ത് ഞാൻ പറയാനില്ല. വേണ്ടത് എല്ലാ പ്രസ് മീറ്റ് ഇന്റർവ്യൂസ് ആണെങ്കിലും ഈ രീതിയിലായിരുന്നില്ല. ആ ഒരു പ്രശ്നത്തിന് ശേഷം എല്ലാം മറ്റവരിൽ ഒതുക്കുന്ന ഒരു സ്വഭാവം നല്ലല്ലേ എന്റെ ആരോഗ്യത്തിന്. ആ മനഃപൂർവ്വം അല്ല, തനിയെ ആയതാണ്, ആയതാണ്. അതാണ് എനിക്ക് നല്ലതെന്ന് തോന്നി. പിന്നെ അവർക്ക് എന്തായാലും സന്തോഷം ഉണ്ടാവില്ല, എനിക്കും അവരോർത്തിട്ട് എനിക്കും സന്തോഷമുണ്ട്. അവർക്ക് കിട്ടിയില്ല എന്ന് ഓർത്ത് എനിക്കും സന്തോഷമുണ്ട്, അവർക്ക് കിട്ടിയില്ല എന്ന് ഓർത്ത് അവർക്കും സന്തോഷമുണ്ട്. മൊത്തത്തിലൊരു സന്തോഷമുണ്ട്. എല്ലാ സമയം ആർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സമയം ആർക്കും സാഡായിട്ട് ഇരിക്കാനും പറ്റില്ല, പറ്റാത്തത് കൊണ്ടും അതിന് നമ്മൾ എടുക്കുന്ന പണിക്ക് അല്ല, ആസ് എ വ്യക്തി എല്ലാവർക്കും സന്തോഷം സങ്കടമൊക്കെ ഉണ്ടാവും. പിന്നെ വർക്കിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ സന്തോഷവനാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രോസസ്സിൽ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര വലിയൊരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ ഒരു ജോലി എന്ന രീതിയിലല്ല ഞാൻ കാണുന്നത്. എൻ്റെ ഡേ ടു ഡേ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു കാര്യം ആണ് അഭിനയം. ഇല്ല എന്താ തോന്നുന്നത്? അതൊക്കെ എന്ത് പറയാനാ ബ്രോ, നമ്മള് സാഹചര്യവും കാലമൊക്കെ അനുസരിച്ച് മാറണ്ടേ, മനുഷ്യനല്ലേ, ജീവിക്കണ്ടേ, എങ്ങനെയൊക്കെ ഇവിടെ ഒന്ന് പിടിച്ചിരിക്കണ്ടേ ബ്രോ. എന്താ പറയുന്നത്? ഞാനൊരു പടം ഷോർട്ട് ഫിലിം എടുത്തു, 26 മിനിറ്റ് ഉള്ള സംവേറെന്നാണ് ടൈറ്റിൽ ഇട്ടേക്കുന്നത്. അത് അതിന്റെ പണിപ്പുരയിലാണ്. ആക്ച്വലി ചെറിയ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത് തന്നെ എല്ലാവരും കാണാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. അത് എൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് ഞാൻ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്രൂ ഒക്കെ വെച്ചുകൊണ്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. പിന്നെ ഫീച്ചർ സിനിമയുടെ കാര്യം എനിക്ക് പറയുന്ന ഇപ്പോൾ ഒരു സാഹചര്യത്തിലല്ല, പക്ഷെ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു പ്രൊഡക്ഷനും ചിലപ്പോൾ വന്നാൽ അത് വരാൻ സാധ്യതയുണ്ട്. ഒന്നും ഉറപ്പായി പറയാനുള്ളൊരു ഇതല്ല, പക്ഷെ ഇപ്പം പറയാൻ പറ്റുന്നത് എൻ്റെ ഷോർട്ട് ഫിലിമാണ്, അത് നിങ്ങളിലേക്ക് അടുത്ത് തന്നെ എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ത്രില്ലറൊന്നുമല്ല, ഭയങ്കര ഫീൽ ഗുഡ് സട്ടിൽ ചെറിയ പരിപാടിയാണ്. ഭയങ്കര അധികം ചിന്തിക്കുന്നൊന്നും വേണ്ട, സിമ്പിളായിട്ട് പോകുന്നില്ല. അല്ല ലൈറ്റായിട്ട്, കാര്യം നമ്മൾ സിനിമ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകൻ കാണുമ്പോൾ പ്രേക്ഷകൻ എന്തെങ്കിലും കൊണ്ടുപോകാനും കൂടെ വേണ്ട. അപ്പം ബേസിക്കലി ഈ ഒരു ഇത്രയും ക്യാവോസ് നിറഞ്ഞ ഈ സിറ്റിയുടെയൊക്കെ ഒരു ആംബിയൻസിൽ ജീവിച്ചു വരുന്ന മനുഷ്യർക്ക് ഈ സിനിമ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ നിങ്ങളിൽ തൊടാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആദ്യം നമ്മളിത് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എന്നാലും ആദ്യമായിട്ട് ഫസ്റ്റ് മലയാളം എക്സ്പീരിയൻസ് മാത്രമല്ല ഫസ്റ്റ് ഫീച്ചർ ഫിലിം എക്സ്പീരിയൻസ് എനിക്ക് ഉല്ലാസമായിരുന്നു. ഇറങ്ങിയത് തമിഴ് പടം ആണെങ്കിലും ആദ്യം ഞാൻ ക്യാമറയുടെ മുമ്പ് വന്ന് ഹീറോയിനായിട്ട് അഭിനയിച്ച പടം ഉല്ലാസമായിരുന്നു. അതിനു മുമ്പ് ഞാൻ ആഡ് ഫിലിംസും ഷോർട്ട് ഫിലിംസും പിന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വീഡിയോസും അങ്ങനെ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിക്കോസ് ഓഫ് ദാറ്റ്, അത് കാരണം കൊണ്ട് എൻ്റെ അഭിനയം ഇച്ചിരി ലൗഡായിരിക്കും, ഇച്ചിരി ഡ്രമാറ്റിക് ആയിരിക്കും. സോ അത് അത് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊന്ന് കേരളത്തിലാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഇച്ചിരി കൂടി ക്ലോസ് ടു റിയാലിറ്റി, ഇച്ചിരി കൂടി സട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും, ഷീനടക്കം എല്ലാവരും, ജീവൻചേട്ടനാണെങ്കിലും പ്രവീൺചേട്ടനാണെങ്കിലും സ്വരൂപ് ഏട്ടനാണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും സീനിയർ ടെക്നീഷ്യന്മാരാ, സീനിയർ ആർട്ടിസ്റ്റ്മാരാ. സോ അവർ എന്നോട് പരിമാറിയ രീതി അത് ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക്. അവർ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഷെയ്ൻ്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ഷെയ്ൻ്റെ അഭിനയം അങ്ങനെയൊക്കെ നമുക്ക്
കണ്ട് പഠിക്കാൻ കിട്ടി. ഇല്ല, അങ്ങനെ ആലോചിച്ചിട്ടില്ല. കോവിഡിന് മുമ്പായിരുന്നു ഷൂട്ട് കഴിഞ്ഞത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടന്നത് കോവിഡിന്റെ സമയത്തായിരുന്നു. ഇതിപ്പോ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള ഇതിന്റെ വിഷ്വലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയിട്ടില്ല. ഒ ടി ടി എന്നുള്ളതിന് ചിന്തിക്കേ ഇല്ല. അല്ല, ഞാൻ പ്രത്യേകം ഇവരോട് നന്ദി പറയാം. സാധാരണ എല്ലാവരും എങ്ങനെയെങ്കിലും ബിസിനസ് ആക്കി ഇത് സേഫ് ആവാൻ ആണ് ശ്രമിക്കാറ്. പക്ഷെ ഈ പ്രൊഡ്യൂസേഴ്സ് ഇത് തിയേറ്ററിൽ തന്നെ എത്ര കാലം കാത്തിരുന്നിട്ടാണെങ്കിലും നല്ലൊരു സമയം വരുമ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്ന ഒറ്റ നിർബന്ധം ഈ പ്രൊഡ്യൂസേഴ്സിന് തന്നെയായിരുന്നു. ഈ പടത്തിന് മുമ്പ് ഒരു ഒരു പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ആർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിന്റെ ഈ പടം ചെയ്യുമ്പോഴാണ് കൂടുതൽ എനിക്ക് മാസ്റ്ററെ അറിയാൻ കിട്ടി. പക്ഷെ ഈ പടത്തിന്റെ ശേഷം ഞങ്ങളൊരു റിയാലിറ്റി ഷോ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ ഈ പടം ഷൂട്ടൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് മാസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന് വെച്ചാൽ പുള്ളി പെട്ടെന്ന് 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 അടുത്ത് അടുത്ത് നെക്സ്റ്റ് എന്താന്ന് നോക്കുന്ന ഒരാളാണ്. ഭയങ്കര ഒരു വർക്ക് ഓറിയന്റഡ്, അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ ഇച്ചിരിയും കൂടി അടുപ്പൊക്കെ ആയപ്പോൾ മാസ്റ്റർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര കൂളായിട്ട് ഭയങ്കര ഈസി ഗോയിങ് പേഴ്സണാലിറ്റി ആണ്. അതായത് നവാഗതനായ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഡയറക്ടറാണ് ജീവൻചേട്ടൻ. അതായത് എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാര്യം കുറെ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നവാഗത സംവിധായകനായിരുന്നു ജീവൻചേട്ടൻ. അല്ല, ഇത് അല്ല, ഷെയിൻ ഇഷ്ടപ്പെട്ട് ആദ്യം കമ്മിറ്റ് ചെയ്താണ് ഈ സിനിമ, ഇങ്ങനെ ഒരു സിനിമ. പക്ഷെ ഇത് ഇപ്പൊ സംഭവിക്കുന്നേ ഉള്ളൂ. ഇത് കോവിഡിന് മുമ്പ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന, പിന്നെ ത്രില്ലർ സിനിമകൾ ഇപ്പൊ കൂടുതലായിട്ട് വരാൻ തുടങ്ങി ഇപ്പൊ കോവിഡിന് ശേഷമാണല്ലോ. അല്ല, ഷെയിൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണിത് ഈ സിനിമയിലുള്ളത്. ഡാൻസിനും ഒക്കെ പ്രാധാന്യമുള്ള അത് സ്വാഭാവികമായിട്ട് വന്നതാണ്. കഥയ്ക്ക് ഇതൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ അത് ട്രീറ്റ് ചെയ്തു എന്ന് മാത്രം. പിന്നെ ഒരു രണ്ട് കാലഘട്ടമാണ് സിനിമ. രണ്ട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല. ഒരു ഒന്നൊന്നര വർഷത്തിൻ്റെ ഒരു ആദ്യ പകുതി കഴിഞ്ഞിട്ട് ഇൻ്റർവെല് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 400 ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസങ്ങളിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇത് ലവ് സ്റ്റോറി മാത്രമാണോ അതോ ഫാമിലി ഓഡിയൻസിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള? ഫാമിലിക്കും ലവ് സ്റ്റോറി, ബേസിക് ആയിട്ട് ഇതൊരു ലവ് സ്റ്റോറിയാണ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ഫാമിലിക്കും, അതെ, എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ രീതിയിലൊരു ട്രീറ്റ്മെന്റ്, ഫണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കൊച്ചുകുട്ടികൾക്ക് ഏജ് ഡിഫറൻസ് ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വാസം. ഇത് ലവ് സ്റ്റോറി ആണെങ്കിൽ, ലവ് സ്റ്റോറി ആണെങ്കിലും ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരുപാട് ക്ലീഷെ റൊമാൻസ് അന്ന് ഉണ്ടാവില്ല. ഇത് സാധാരണ ഇപ്പോ കനാഗറ്റ നെയിം ഷമ്യ, ഷമ്മയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഇപ്പൊ ഷമ്മയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന രീതിയിൽ തന്നെയായിരിക്കും. പക്ഷെ ഷെയിൻ റൊമാൻറ്റിക് ആണെന്ന് ചോദിച്ചാൽ ഈ പടത്തിൽ അത്ര റൊമാൻസ് ഒന്നും എനിക്ക് കാണാൻ കിട്ടിയില്ല. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. അത് അവരൊക്കെ സിനിമയിൽ ശരിക്കും നായകനും നായികയാണ്. പൂർണ്ണമായിട്ട് അവരാണ് ഈ സിനിമയിൽ ആദ്യാവസാനം പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വന്നു പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളാണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ക്യാരക്ടറിന്. കുറച്ച് സ്ക്രീനിൽ കുറച്ച് നേരം ഉള്ളെങ്കിൽ പോലും അതിന് അത്രയും ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അജു അങ്ങനെയൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അവരായിട്ട് കഥയൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ ചെയ്യാമെന്നും കൂടെ സംബന്ധിച്ചപ്പോൾ അങ്ങനെയാണ് ഇവരിലേക്കൊക്കെ വന്നത്. ബേസിൻ്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും ഇത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു പുതിയൊരു ബേസിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഇതിന് ശേഷം ചെയ്ത സിനിമകളിലും അങ്ങനെ കണ്ടിട്ടില്ല. ഒരു എന്താ പറയുക, ഒരു അടിച്ചുപൊളി ടൈപ്പ് അല്ലേ ഒരു കൊച്ചി
മച്ചാൻ ആ ലെവലിലുള്ള ഒരു ക്യാരക്ടർ. ഉല്ലാസം സിനിമേനെ അറിയില്ല, അത് ഇവരോട് തന്നെ ചോദിക്കേണ്ടി വരും. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമൊക്കെ അല്ലേ വിവാദം, അങ്ങനെ ഒരു സിനിമേനെ വായിച്ചിട്ടുണ്ടെന്ന് തോന്നണില്ല. വിവാദമുള്ള സമയത്ത് സിനിമകളൊന്നും നടന്നിട്ടില്ലല്ലോ അല്ലേ, എല്ലാവരും കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊക്കെ അതിന് മുമ്പ് പൃഥ്വിരാജിന്റെ കടുവ, പിന്നെ മാധവന്റെ റോക്കറ്ററി തുടങ്ങിയ പടങ്ങളുടെ ഒപ്പം ഈ പടം റിലീസ് ചെയ്യുന്ന വെല്ലുവിളി ഇല്ല. കാരണം നല്ല സിനിമകള് തിയേറ്ററിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണല്ലോ പ്രേക്ഷകർ സ്ഥിരമായിട്ട് തിയേറ്ററിലേക്ക് വരിക. അപ്പൊ അത് ആ സിനിമ നന്നാവട്ടെ എന്നാണ് ഞങ്ങള് പ്രാർത്ഥിക്കണേ. അതിന്റെ ഹോൾഡ് ഓവർ ഒക്കെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണ്, എല്ലാ സിനിമയും നന്നാവട്ടെ, നമ്മുടെ സിനിമയും നല്ലതാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നല്ല സിനിമ തിയേറ്ററിൽ ഓടുമല്ലോ. കോവിഡ് സമയത്ത് ഞാൻ വലിയ പടമൊന്നും ചെയ്തില്ല. ഞാൻ കുറച്ചു നേരം സമാധാനമായിട്ടൊക്കെ ഇരുന്ന്, പിന്നെ ഈ പറഞ്ഞ പോലെ ഒ ടി ടിയിൽ നമ്മുടെ ഫറുദക്ക സിയൂസൂണൊക്കെ ഇറക്കിയ സമയത്താണ് എന്നാ പിന്നെ ഒരു ഒ ടി ടി പടമൊക്കെ ചെയ്യണേ ചെയ്യാല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് ഭൂതകാലം ചെയ്യണത്. ഞാൻ അങ്ങനെ ഭയങ്കര സ്പീഡായിട്ടൊന്നും ചെയ്യണ ആളല്ല, ഭയങ്കര ശാന്തി സമാധാനം അതാകുമ്പോ. അപ്പൊ അതാണ് ആ ടൈം എടുത്തത്. ഒന്നും ചോദിക്കാനൊന്നുമില്ല, എല്ലാം ഉണ്ട്. ആഗ്രഹങ്ങളൊന്നുമില്ല, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ്, അല്ലാണ്ട് അഹങ്കാരമായിട്ടല്ല. എനിക്ക് എല്ലാം ഉണ്ട് എന്നുള്ള അഹങ്കാരമല്ല, എനിക്കെല്ലാം തന്നെ ഉണ്ട് ദൈവം. അതുകൊണ്ട് അതാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വേറെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാവരും ജൂലൈ 1 കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണുക. ഒരു സന്തോഷമായിട്ട് ഇറങ്ങാൻ കഴിയുന്ന ഒരു ഫീൽ ഗുഡ് നല്ലൊരു പടമാവാൻ, അങ്ങനെ ആവട്ടെ ഞാനും ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം, എസ്പെഷ്യലി മീഡിയ. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും വന്നതിന് പേഴ്സണലി ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ജീവൻ ചേട്ടൻ പറഞ്ഞതുപോലെ ജെന്യുവിനായ റിവ്യൂസ് മാക്സിമം സ്പ്രെഡ് ചെയ്യാനും ഈ പടത്തിന് അർഹിക്കുന്ന വിജയം നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ കിട്ടാൻ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എഡ് എബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പുതിയ ഹീറോ H125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം. ഇത് ടെക്നോ മാജിക്കലാണ്.